ഫീദെ മിനിസ്ട്രി ഒരുക്കുന്ന നോമിന്റെ നീലാകാശം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫീദെ മിനിസ്ട്രി ഒരുക്കുന്ന നോമ്പിൻ്റെ നീലാകാശം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൂശിതനായ യേശു, രാജാതിരാജനായ യേശു, അവൻ വഹിച്ച കുരിശ് അത് പരാജയത്തിൻ്റെ അടയാളമല്ലായിരുന്നോ? പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ്റെ സിംഹാസനമായിരുന്നു ആ കുരിശ്. എന്നാൽ യേശുവിൻ്റെ കുരിശ് മരണത്തിന് മുൻപ് കുരിശ് അപമാനത്തിൻ്റെയും ബലഹീനതയുടെയും ചിഹ്നമായിരുന്നു. എന്നാൽ പാപികളായി നമുക്ക് പുതുജീവൻ പകർന്നവനായി ഈശോ ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരണം വരിച്ചപ്പോൾ വറ്റാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളമായിരുന്ന വിശുദ്ധ കുരിശ് നമുക്ക് രക്ഷയുടെ വിശുദ്ധ കുരിശായി മാറി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശി ചിന്തയെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനം 1:20 ചേർന്ന്, പ്രിയരെ, നമ്മളുടെ ഹൃദയങ്ങളിൽ ആഴപ്പെട്ട് കിടക്കുന്ന സങ്കടങ്ങൾ, ജീവിതാവസ്ഥകൾ, പാപാവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് ആ കാൽവരിമലയിലെ യേശുവിൻ്റെ രക്തമേറ്റുപതിഞ്ഞ ആ കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ സിംഹാസനസ്ഥനായ യേശുവിനെ സ്നേഹിക്കാനും എത്ര വലിയ സങ്കടങ്ങൾക്ക് മേലും ആണിപ്പാടുള്ള ഈശോയുടെ കരങ്ങളിലെ സുരക്ഷിതത്വം അനുഭവിച്ചറിയാനും നമുക്ക് ശ്രമിക്കാം. ആ കുരിശിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലും ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലങ്ങൾ എത്ര ഭീകരമായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എത്രമാത്രം തീവ്രമായാണ് രാജാതിരാജൻ, ക്രൂശിതൻ, ആ കുരിശമെന്നത്താൽ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചത്? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതനായ ക്രൂശിതനായ യേശുവെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേനാഥ, അങ്ങയുടെ ആണികളാൽ തറയ്ക്കപ്പെട്ട മുറിവുകളുള്ള ആ കരത്താൽ ഞങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ഞങ്ങളുടേതായ എല്ലാ ജീവിതാവസ്ഥകളെയും, ഞങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബന്ധുക്കൾ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾ, ഞങ്ങളുടേതായ എല്ലാ നിയോഗങ്ങൾ ഈശോയെ ഈ നിമിഷം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിനാഥ, ഈ നോമ്പുകാലത്ത് അങ്ങയുടെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവെ, ഞങ്ങളുടെ സഹനങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുവാനും ഞങ്ങളുടേതായ എല്ലാ അവസ്ഥകളും അങ്ങേക്ക് വിട്ടു തന്നുകൊണ്ട് ആയിരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് അങ്ങ് തരണമേ. യേശുനാഥ, കുരിശിൻ്റെ പാതയിലൂടെ അങ്ങ് സഹിച്ച എല്ലാ സഹനങ്ങളെയും ഓർത്തുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ വേദനകളും നാളത്തെ സന്തോഷങ്ങളായി തീരുമെന്നുള്ള ഉറച്ച പ്രത്യാശയിലായിരിക്കുക ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുനാഥ, ഞങ്ങളുടെ ജീവിതഭാരങ്ങളും ദുഃഖങ്ങളും നിരാശകളും ഞങ്ങളുടേതായ എല്ലാ അവസ്ഥകളും ഈശോയെ അങ്ങ് ഏറ്റെടുത്ത് വലിയ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.